ഓം നമോ വെങ്കടേശായ. നമസ്കാരം. ആത്മീക്യം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നമ്മുടെ ഇന്നത്തെ പതിവിലൂടെ വളരെ അതിവിശിഷ്ടമായ കൃഷ്ണ മന്ത്രത്തെക്കുറിച്ചാണ് കാണാൻ പോകുന്നത്. ലോകത്തിൻ്റെ ഏത് കോണിലുള്ളവരാണെങ്കിലും ശ്രീകൃഷ്ണ ഭഗവാന്റെ ഭക്തയാണ് എന്നതിൽ യാതൊരു തർക്കവുമില്ലാത്ത കാര്യമാണ്. ഭഗവാന്റെ മന്ത്രങ്ങൾ നമ്മൾ ചിട്ടയായി ജപിക്കുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങളാണ് ഉണ്ടാവാൻ പോകുന്നത്. ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ഉപാസന മന്ത്രങ്ങൾ നിത്യവും ജപിച്ചാൽ അനേകം ഫലങ്ങൾ ഉണ്ടാകുമെന്നാണ് വിശ്വാസം. നമ്മളിൽ നിന്ന് അകന്നുപോയ ഭാഗ്യം തിരികെ എത്തും. അപ്രതീക്ഷിതമായ ഭാഗ്യങ്ങളും അതിനോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്ന എല്ലാ സമാധാനങ്ങളും സമ്പത്തുക്കളും എല്ലാം തന്നെ തേടിയെത്താൻ ഈ ഒരു ശ്രീകൃഷ്ണ മന്ത്രം നമ്മൾ നിത്യവും ജപിക്കുന്നതിലൂടെ സാധിക്കുന്നതാണ്. ശ്രീകൃഷ്ണ ഭഗവാന്റെ മൂലമന്ത്രം എന്നറിയപ്പെടുന്നത് ഓം കൃഷ്ണായ നമഃ എന്ന മന്ത്രമാണ്. ഇത് വളരെ ലളിതവും അതുപോലെ തന്നെ നമുക്ക് നിത്യവും ജപിക്കാൻ പറ്റുന്ന ഒരു മന്ത്രവും കൂടിയാണ്. ജീവിതത്തിൻ്റെ വിജയത്തിന് വേണ്ടി നമ്മൾ ഈ മന്ത്രം നിത്യവും തുടർച്ചയായിട്ട് 108 തവണ ജപിക്കുക. പൂജാമുറിയിൽ ഇരുന്ന് മാത്രമല്ല ഇത് ജപിക്കണമെന്നത്. നമ്മൾ സാധാരണ എന്ത് ജോലികൾ എടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിലും ആ സമയത്ത് നമ്മൾ ശ്രീകൃഷ്ണ ഭഗവാന്റെ ഈ മൂലമന്ത്രം തുടരെ തുടരെ ജപിക്കുന്നതിലൂടെ നമുക്ക് വലിയ വലിയ നേട്ടങ്ങളാണ് കൈവരിക്കുവാനായിട്ട് സാധിക്കുന്നത്. നമ്മുടെ കുടുംബത്തിൽ പോസിറ്റീവായിട്ടുള്ള അന്തരീക്ഷം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ സമാധാനത്തോടുകൂടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അങ്ങനെ ഒരു പോസിറ്റീവ് അന്തരീക്ഷം ഉണ്ടാക്കണമെങ്കിൽ തീർച്ചയായും ഈ മന്ത്രം നമ്മൾ നിത്യവും ജപിക്കേണ്ടതാണ്. അതിനോടൊപ്പം തന്നെ സന്താന ഗോപാല മന്ത്രം, വളരെ അതിവിശിഷ്ടമായ ഒരു മന്ത്രം കൂടിയാണ് സന്താന ഗോപാല മന്ത്രം എന്ന് പറയുന്നത്. ദേവകിയുടെയും വസുദേവരുടെയും പുത്രനും ജഗത്പതിയുമായ കൃഷ്ണ ഭഗവാനെ നമ്മൾ ശരണം പ്രാപിച്ചിരിക്കുന്നു എന്നാണ് സന്താന ഗോപാല മന്ത്രത്തിൻ്റെ പ്രധാനമായും അർത്ഥം. രോഹിണി ദിവസം സന്താന ഗോപാല മന്ത്രം 41 പ്രാവശ്യം ജപിച്ചാൽ ഇഷ്ട സന്താന ലബ്ധി എന്നാണ് വിശ്വാസം. അപ്പോൾ അത്രയും അതിവിശിഷ്ടമായ സന്താന ഗോപാല മന്ത്രം ഏതാണ് എന്ന് കാണാം. ദേവകീസുത ഗോവിന്ദ വാസുദേവ ജഗത്പദേ ദേഹിമേ തനയം കൃഷ്ണ ത്വമഹം ശരണം ഗത. ഒരുപാട് വർഷമായി വിവാഹം കഴിഞ്ഞിട്ട് ഇനിയും ഒരു സന്താന ഭാഗ്യം ഭഗവാൻ കനിഞ്ഞു നൽകിയിട്ടില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവരും, പോവാത്ത ക്ഷേത്രങ്ങളില്ല, ചെയ്യാത്ത വഴിപാടുകളില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവരും തീർച്ചയായിട്ടും ഈ മന്ത്രം തുടർച്ചയായി ജപിക്കുക. പ്രധാനമായും അഷ്ടമി രോഹിണി ദിവസത്തിൽ ഈ മന്ത്രം ജപിക്കുവാൻ തുടങ്ങുകയാണെങ്കിൽ അതിൻ്റെ ഫലം ഇരട്ടിയാണ് എന്നാണ് പറയുന്നത്. ജീവിതത്തിൽ എത്ര തന്നെ സ്വത്തും സമ്പാദ്യങ്ങളും നമ്മൾ നേടിവെച്ചാലും സന്താനം എന്നുള്ള ആ ഒരു സമ്പാദ്യം നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതം തന്നെ പൂർണ്ണമാകില്ല എന്നുള്ള വിശ്വാസമുള്ളവരാണ് നമ്മളെല്ലാവരും തന്നെ. അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ കൃഷ്ണ ഭഗവാനെ പോലെ സുന്ദരമായ ഒരു സന്താനത്തെ ലഭിക്കുവാൻ ആരാണ് ആഗ്രഹിക്കാത്തത്? അങ്ങനെയുള്ള സുന്ദരമായ ഒരു സന്താനം ലഭിക്കണമെങ്കിൽ നമ്മൾ ശ്രീകൃഷ്ണ ഭഗവാനോട് തന്നെയാണ് നമ്മുടെ പ്രാർത്ഥനകൾ വയ്ക്കേണ്ടത്. ഈ മന്ത്രം സന്താനങ്ങളുടെ ഉയർച്ചയ്ക്കായിട്ടും സന്താന ഭാഗ്യത്തിനായിട്ടും ജപിക്കേണ്ട മന്ത്രമാണ്. പക്ഷേ ഇനി ഒരു മന്ത്രം ഞാൻ ഈ പതിവിലൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാം. ആ മന്ത്രത്തിൻ്റെ സവിശേഷതകൾ ആദ്യം എന്താണ് എന്ന് നമുക്ക് നോക്കാം. മോക്ഷം കൊതിക്കാത്ത മനുഷ്യരാരും തന്നെയില്ല. ഏത് മന്ത്രം ജപിച്ചാലാണ് തടസ്സം കൂടാതെ നമ്മുടെ ജീവിതത്തിൽ മോക്ഷം ലഭിക്കുക എന്ന് അറിയുവാൻ ആഗ്രഹിക്കുന്നവരുമുണ്ട്. അങ്ങനെ ജപിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു മന്ത്രം ഞാനിവിടെ പറയാം. മന്ത്രത്തിന് അതിനുമായ ഒരു ബന്ധപ്പെട്ട കഥയും കൂടിയുണ്ട്. ആ കഥ നമുക്ക് ആദ്യം എന്താണെന്ന് നോക്കാം. ബ്രഹ്മാവിൻ്റെ മകനായ നാരദ മഹർഷി ഏറ്റവും നല്ല മോക്ഷമന്ത്രം ഏതാണെന്ന് അന്വേഷിച്ച് എല്ലാ ലോകത്തും സഞ്ചരിച്ചു. പലരും പല മന്ത്രവും പറഞ്ഞു. പക്ഷേ ജ്ഞാനിയായ നാരദന് അത് ഒന്നും തന്നെ സ്വീകാര്യമായില്ല. ഒടുവിൽ സൃഷ്ടിദേവനായ തൻ്റെ പിതാവായ ബ്രഹ്മദേവനോട് വന്ന് നാരദ മഹർഷി ചോദിച്ചു, എന്താണ് പിതാവേ മോക്ഷത്തിനായി ചൊല്ലേണ്ട മന്ത്രം എന്ന്. ബ്രഹ്മദേവൻ പുത്രനായ നാരദ മഹർഷിയുടെ ചോദ്യം കേട്ട് വളരെ സന്തോഷത്തോടുകൂടി പറഞ്ഞു, ജീവിതമാകുന്ന കരകാണാ കടലിൽ മുങ്ങിയും പൊങ്ങിയും കരപ്പറ്റാനാകാതെ കഴിയുന്ന മനുഷ്യർക്ക് കലിയുഗത്തിൽ വേഗം മോക്ഷം ലഭിക്കുന്ന മന്ത്രം ഇതാണ്. ഞാനിപ്പോൾ പറയാൻ പോകുന്ന ഈ മന്ത്രം നമ്മൾ നിത്യവും നമ്മുടെ ജീവിതത്തിൽ ജപിക്കുന്നതാണ്. പക്ഷേ ഏത് മന്ത്രങ്ങൾ ജപിക്കുമ്പോഴും അതിൻ്റെ സവിശേഷതകൾ അറിഞ്ഞ് ജപിച്ചാൽ അതിൻ്റെ ഫലം ഇരട്ടിയാണ് എന്ന് ഞാൻ പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. അപ്പോൾ അത്രയും സവിശേഷപ്പെട്ട ബ്രഹ്മദേവൻ നാരദ മഹർഷിയോട് പറഞ്ഞ മന്ത്രം ഇതാണ്. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഈ മന്ത്രം ദിവസവും 108 പ്രാവശ്യം ജീവിതകാലം മുഴുവൻ ജപിക്കുന്ന മനുഷ്യന് മോക്ഷം സത്യ അനുഭവമായി തീരും എന്നാണ് പറയുന്നത്. ഇതുവരെയും ഈ മന്ത്രം
ചൊല്ലുവാൻ തുടങ്ങിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു നല്ല ദിവസം നോക്കി, പൗർണമി ദിവസമോ ഏകാദശി ദിവസമോ ദശമി ദിവസമോ അതല്ല, ഏതൊരു നല്ല ദിവസമാണെങ്കിലും വ്യാഴാഴ്ചയായിട്ട് തിരഞ്ഞെടുത്ത് നമ്മൾ ആ ദിവസം ഈ മന്ത്രം ചൊല്ലുവാനായിട്ട് തുടങ്ങുക. ഇത് നമ്മൾ വീടുകളിൽ പൂജാമുറിയിൽ ഇരുന്ന് തന്നെ ചൊല്ലണം എന്നില്ല, നമ്മൾ യാത്രാവേളയിലും നമ്മുടെ ജോലിയുടെ തിരക്കുകൾക്കിടയിലും എല്ലാം തന്നെ ഈ മന്ത്രം നമുക്ക് തുടരെ തുടരെ ചൊല്ലാം. ജീവിതത്തിൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത മാറ്റങ്ങളാണ് ഈ ഒരു മന്ത്രം ചൊല്ലുന്നതിലൂടെ നമുക്ക് സാധിക്കുന്നത്. കാരണം ശ്രീകൃഷ്ണ ഭഗവാന്റെ പൂർണ്ണ കടാക്ഷം നമുക്ക് ഈ മന്ത്രം തുടരെ തുടരെ ചൊല്ലുന്നതിലൂടെ വന്നു ചേരുവാനായിട്ട് സാധിക്കുന്നതാണ്. ഏത് മന്ത്രങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചൊല്ലാൻ നമുക്ക് അറിയില്ല, നമ്മൾക്ക് മന്ത്രങ്ങളൊന്നും തന്നെ മനസ്സിൽ നിൽക്കുന്നില്ല എന്ന് പറയുന്നവരാണെങ്കിലും കൂടി തീർച്ചയായിട്ടും ചൊല്ലേണ്ട ഒരു മന്ത്രമാണ് നമ്മൾ ഈ പറഞ്ഞ ഹരേ രാമ എന്നുള്ള മന്ത്രം. ഈ മന്ത്രം മാത്രം മതി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പരിപൂർണമായി മോക്ഷം നേടുവാനും ഭഗവാന്റെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുവാനും. ഈ ഒരു മന്ത്രം മാത്രം നമ്മൾ തുടർച്ചയായി ചൊല്ലുക. അപ്പോൾ നമ്മുടെ ഈ പതിവിൽ പറഞ്ഞ മൂന്ന് മന്ത്രങ്ങളിലും ഏതെങ്കിലും ഒരു മന്ത്രമെങ്കിലും നമ്മൾ തുടർച്ചയായി 108 തവണ ജീവിതത്തിൽ ചൊല്ലി വരികയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹം പൂർണ്ണമായും ഉണ്ടാവാൻ സാധിക്കുന്നതാണ്. സന്താനഭാഗ്യത്തിനായിട്ടുള്ള മന്ത്രവും അതുപോലെ തന്നെ ശ്രീകൃഷ്ണ ഭഗവാന്റെ മൂലമന്ത്രവും മോക്ഷപ്രാപ്തിക്കായിട്ട് ജപിക്കേണ്ട മന്ത്രവും ഈ പതിവിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പതിവ് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാനായിട്ട് ശ്രമിക്കുക. നന്ദി, നമസ്കാരം. ഓം നമോ നാരായണായ നമഃ. ഓം നമോ വെങ്കടേശായ നമഃ.